എല്ലാവർക്കും നമസ്കാരം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നമ്മൾ ഈ അധ്യായത്തിൽ റിലേറ്റീവ് ലേഔട്ടിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ലീനിയർ ലേഔട്ടിനെ കുറിച്ച് പഠിച്ചു. ലീനിയർ ലേഔട്ടിൽ നമ്മൾ ചൈൽഡുകൾ വെർട്ടിക്കലായോ അതല്ലെങ്കിൽ ഹൊറിസോണ്ടലായോ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് അലൈൻ ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് റിലേറ്റീവ് ലേഔട്ടാണ്. എന്താണ് റിലേറ്റീവ് ലേഔട്ട്? റിലേറ്റീവ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ യു ഐയിലുള്ള യൂസർ ഇന്റർഫേസിലുള്ള ചൈൽഡുകൾ തമ്മിൽ നമുക്ക് റിലേറ്റീവ് ചെയ്യാൻ പറ്റും. ഒന്ന് മറ്റൊന്നുമായി നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ചൈൽഡ് നമ്മുടെ ആവശ്യമുള്ള പൊസിഷനിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്ത് വയ്ക്കാനും സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു ലേഔട്ടിനെയാണ് നമ്മൾ റിലേറ്റീവ് ലേഔട്ട് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോഴിവിടെ കോൺസ്ട്രെയിൻ ലേഔട്ടാണ്. ഈ കോൺസ്ട്രെയിൻ ലേഔട്ട് ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ റിലേറ്റീവ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ആർ എന്ന് ടൈപ്പ് ചെയ്തപ്പോഴേക്കും അവിടെ റിലേറ്റീവ് ലേഔട്ട് അവിടെ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റർ കൊടുക്കുന്നു. റിലേറ്റീവ് ലേഔട്ട് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മളിവിടെ ഈ റിലേറ്റീവ് ലേഔട്ട് കൊടുത്തപ്പോൾ ഇവിടെ ടെക്സ്റ്റ് വ്യൂവിൻ്റെ ടെക്സ്റ്റുകൾ നോക്കുക. നമുക്കിവിടെ ഐ ഡി, ടെക്സ്റ്റ് വ്യൂവിൻ്റെ ഐ ഡി നമുക്കിവിടെയുണ്ട്. വിഡ്ത്, ഹൈറ്റ്, ടെക്സ്റ്റ്, ടെക്സ്റ്റ് സൈസ്, ഇങ്ങനെ 5 ലൈനാണ് നമുക്കിവിടെ ഉള്ളത്. അതിന് താഴെ ബട്ടണിൽ നമ്മളിവിടെ ഐ ഡി, വിഡ്ത്ത്, ഹൈറ്റ്, ടെക്സ്റ്റ്, അതുപോലെ താഴെയുള്ള ബട്ടണിൽ ഐ ഡി, വിഡ്ത്ത്, ഹൈറ്റ്, നമുക്ക് ഈ ഒരു ലൈൻ നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ, റിലേറ്റീവ് ലേഔട്ട്, ഇത്തരത്തിൽ 5 ലൈനുകളാണുള്ളത്. നമുക്കിനി ഒന്ന് ഇവിടെ കാണുന്ന ഈ ചൈൽഡുകൾ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ ഈ റിലേറ്റീവ് ലേഔട്ട് എന്ന ബട്ടൺ 3 ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പോയിന്റിലേക്ക് ബോട്ടം ഈ താഴേക്ക് ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ താഴെ വെച്ചപ്പോൾ ഇവിടെ 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 നമുക്കിവിടെ 3 ബ്ലൂ സ്പോട്ടുകൾ നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു വൈറ്റ് സ്പോട്ടും നമുക്കിവിടെ കാണാം. നമ്മളിവിടെ മൗസിൻ്റെ കഴ്സർ ഇവിടെ കൊണ്ടു വയ്ക്കുമ്പോൾ ഇവിടെ ഡിലേറ്റ് റൈറ്റ് കോൺസ്ട്രെയിൻ എന്ന് കാണാം. ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്കിവിടെ ഡിലേറ്റ് ലെഫ്റ്റ് കോൺസ്ട്രെയിൻ എന്ന് കാണാം. ശ്രദ്ധിക്കുക, അതുപോലെ ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ഡിലേറ്റ് ബോട്ടം കോൺസ്ട്രെയിൻ എന്ന് കാണാം. അതിനർത്ഥം നമുക്കിപ്പോൾ ഇവിടെ മൊത്തം ശ്രദ്ധിക്കുക, ഇവിടെ മൊത്തം ഒരു ബ്ലൂ ഔട്ടർ ലൈൻ നമുക്കിവിടെ കാണാം. അതിന് നമ്മൾ പാരന്റ് എന്നാണ് പറയുന്നത്. ഈ പാരന്റുമായി നമ്മളുടെ ഈ ചൈൽഡ് കോൺസ്ട്രെയിൻ ചെയ്തിരിക്കുകയാണ്, അതായത് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു താഴ്ഭാഗവുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്, റൈറ്റ് സൈഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ഇവിടെ ലിങ്ക് ചെയ്തിട്ടില്ല. ഇവിടെ 60 എന്ന് കാണാം. ഈ 60 എന്ന് പറയുന്നത് ബോട്ടം ഈ പാരന്റ് പാരന്റുമായി, ഈ പാരന്റ് എന്ന് പറയുന്നത് ആ നീല ഷെയ്ഡിനെയാണ്, ഔട്ടർ ലൈനെയാണ്. ഈ പാരന്റുമായി ഈ ചൈൽഡിലേക്കുള്ള മാർജിൻ ഡിസ്റ്റൻസ് ആണ് 60 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ടെക്സ്റ്റിലേക്ക് പോകാം. നോക്കുക, ഇവിടെ നമ്മൾ ഈ മൂന്നാമത്തെ ഈ ബട്ടണാണ് നമ്മളിവിടെ ഇപ്പോൾ വർക്ക് ചെയ്തത്. അതിൽ 5 ലൈനാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്കിവിടെ ആൻഡ്രോയിഡ് ലേഔട്ട് അലയൻ പാരന്റ് ബോട്ടം എന്ന് കാണാം. ട്രൂ, ബോട്ടം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ താഴെ ഈ പാരന്റുമായി നമ്മളിപ്പോൾ ഇവിടെ അലൈൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആൻഡ്രോയിഡ് ലേഔട്ട് സെൻട്രൽ ഹൊറിസോണ്ടൽ ട്രൂ ആണ് വന്നിട്ടുള്ളത്. അതായത് നമ്മളിവിടെ സെൻറ്റർ ആണ് നിൽക്കുന്നത്, ഹൊറിസോണ്ടൽ ആണ്, അത് നമ്മളിവിടെ ട്രൂ ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ മാർജിൻ നമുക്കിവിടെ ബോട്ടം 60 dB ആണ് ഉള്ളത്. ശ്രദ്ധിക്കുക, മാർജിൻ നമുക്കിവിടെ 60 dB ആണ്. നമ്മളിത് താഴ്ത്തി കുറച്ചുകൂടി നമുക്കിവിടെ താഴ്ത്തി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ 25 dB വന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടെയും 25 dB വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഒരു പാരന്റ് അടുത്ത ഒരു ചൈൽഡ് നമുക്കെടുക്കാം. നമ്മളിവിടെ നിന്നു നെക്സ്റ്റ് ബട്ടൺ ഞാനിവിടെ എടുത്തിരിക്കുന്നു. ഈ നെക്സ്റ്റ് ബട്ടൺ ഞാനിപ്പോൾ ഇവിടെ എടുത്തപ്പോൾ ഈ നെക്സ്റ്റ് ബട്ടനും നമുക്ക് നോക്കാം. അലൈൻ പാരന്റ് ബോട്ടം ട്രൂ ആണ്, സെൻട്രൽ ഹൊറിസോണ്ടൽ ട്രൂ ആണ്, മാർജിൻ ബോട്ടം 238 dB ആണ് മാർജിൻ വരുന്നത്. ഇവിടെ മുതൽ ഇവിടെ വരെ 238 dB ആണ് മാർജിൻ. നമുക്കിനി മുകളിലേക്ക് ഏറ്റവും മുകളിലുള്ള ഈ ഒരു
ടെക്സ്റ്റ് വ്യൂ നമുക്ക് ഇവിടെ നോക്കാം 130 ഇവിടെ ടോപ്പുമായി അലൈൻ ചെയ്തിട്ടുണ്ട് ലെഫ്റ്റുമായി അലൈൻ ചെയ്തിട്ടുണ്ട് റൈറ്റുമായി അലൈൻ ചെയ്തിട്ടുണ്ട് നമുക്കിനി നോക്കാം ഇവിടെ വരുമ്പോൾ നമ്മളിവിടെ അലൈൻ പാരന്റ് ടോപ്പ് ട്രൂ ആണ് അതായത് നമ്മൾ അലൈൻ ചെയ്തിട്ടുണ്ട് ടോപ്പുമായി നമ്മൾ അലൈൻ ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഹൊറിസോണ്ടൽ ട്രൂ ആണ് മാർജിൻ ടോപ്പ് 130 നമുക്കിനി ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക് പോയി നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം ഇവിടെ ഡിലീറ്റ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് ആയി ഈ ഒബ്ജക്ട് ഈ ചൈൽഡ് ഇവിടേക്ക് ഈ ഒരു പാരന്റുമായി വന്ന് മുട്ടിയിട്ടുണ്ട് കാരണം ഈ സ്ഥലത്ത് നിന്നുമുള്ള ഈ പാരന്റ് മുതൽ ഇവിടെ വരെയുള്ള മാർജിൻ അവിടെ നിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ട് ഇവിടെയും ഇപ്പോൾ നമ്മൾ ഇവിടെ ലിങ്ക് ചെയ്തിട്ടില്ല നമുക്കിനി ഈ ഒരു ചൈൽഡിനെ റൈറ്റ് സൈഡുമായി നമുക്ക് ഒന്ന് ലിങ്ക് ചെയ്യാം അതിനായി ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ മൗസിന് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഞാൻ ഈ പാരന്റുമായി ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടെ 289 DP ഇവിടെ ഡിസ്റ്റൻസിൽ ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് ഇത്തരത്തിൽ ഞാനിവിടെ മൂവ് ചെയ്ത് വെക്കുന്നു നമുക്ക് ഇനി ഒന്ന് നോക്കാം ഇവിടെ ടെക്സ്റ്റ് വ്യൂവിൽ നമുക്കിവിടെ പാരന്റ് ടോപ്പ് ട്രൂ ആണ് നമ്മൾ നേരത്തെ കണ്ടു അതിനോടൊപ്പം ഇപ്പോൾ അലയൻ പാരന്റ് എൻഡ് ട്രൂ എന്ന് വന്നിട്ടുണ്ട് എന്താണ് ഈ എൻഡ് എൻഡ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിനെയാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത് ഇവിടെ നിന്നും ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടാണ് അപ്പോൾ ലെഫ്റ്റിൽ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു റൈറ്റിൽ നമ്മൾ എൻഡ് ചെയ്യുന്നു അത് തന്നെയാണ് ഇവിടെ റൈറ്റ് സൈഡ് എൻഡ് ആണ് ലെഫ്റ്റ് സൈഡ് സ്റ്റാർട്ടാണ് നമുക്ക് ഇവിടെ നോക്കുക ഇവിടെ ഇപ്പോൾ എൻഡ് മാത്രമാണ് ഉള്ളത് സ്റ്റാർട്ട് ഇവിടെ വന്നിട്ടില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നിന്നും നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു പാരന്റുമായി നമുക്ക് ലിങ്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ 117 DP ആണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം അലൈൻ പാരന്റ് സ്റ്റാർട്ട് ട്രൂ എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെയും നമ്മൾ ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ആവശ്യമില്ല ഒരു ഒരു ഈ റൈറ്റ് സൈഡുമായി എനിക്ക് ഇവിടെ ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല എങ്ങനെ നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യാം നമ്മൾ പഠിച്ചു ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള ഈ ഒരു ലിങ്ക് റിമൂവ് ആയി പോകുന്നതാണ് പക്ഷേ അതല്ലെങ്കിൽ നമുക്കിവിടെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എൻഡ് ആണ് എന്ന് നമ്മൾ പഠിച്ചു ഇവിടെ എൻഡ് നമുക്കിവിടെ ഫോൾസിന് പകരം അല്ല ട്രൂവിന് പകരം നമുക്ക് ഫോൾസ് കൊടുക്കാം എഫ് എന്നടിക്കുമ്പോൾ തന്നെ ഫോൾസ് വരുന്നുണ്ട് ഫോൾസ് കൊടുത്തിരിക്കുന്നു നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്നും നമ്മൾ അൺലിങ്ക് ചെയ്തിരിക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് ഈ താഴത്തെ ഈ ഒരു ചൈൽഡ് നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് മുകളിലെ ഈ ടെക്സ്റ്റ് വ്യൂവിൽ നമുക്ക് ഇത്തരത്തിൽ ലിങ്ക് ചെയ്യാം അതുപോലെ നമുക്കിവിടെ ഈ താഴെ നിന്നും ഈ കോൺസ്ട്രെയിൻ ലേഔട്ട് എന്ന ഈ ഒരു ചൈൽഡ് താഴെ പാരന്റ് ആയിട്ടുണ്ട് അത് ഞാൻ ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്തുകൊണ്ട് അൺലിങ്ക് ചെയ്യുന്നു ഇനി ഞാനിവിടെ ഈ മൂന്നാമത്തെ ഈ ഒരു ബട്ടൺ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് മുകളിലിട്ട് ഈ ഒരു ചൈൽഡ് ഞാനിവിടെ ലിങ്ക് ചെയ്യുന്നു അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് സോറി ആയിട്ടില്ല ഒരിക്കൽ കൂടി ഇപ്പോൾ ആയിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഇവിടെ മൂന്ന് ഒബ്ജക്റ്റുകൾ തമ്മിൽ പരസ്പരം ഒന്ന് ബന്ധിച്ചു നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ കാണാം ഇവിടെ നിന്നും ഇവിടം വരെ ഞാൻ ബന്ധിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും ഇവിടേക്ക് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അതായത് ഈ മൂന്ന് ഒബ്ജക്റ്റുകളും തമ്മിലിപ്പോൾ ഒരു റിലേഷൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഇത്തരത്തിൽ നമുക്കൊന്ന് പ്ലേസ് ചെയ്ത് വെക്കാം ഇപ്പോൾ 44 സെന്റിമീറ്റർ സോറി ഇപ്പോൾ 44 DP മാത്രമാണ് ഇവ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാർജിൻ ഡിസ്റ്റൻസ് നമുക്ക് ഇനി ഈ മുകളിലെ ഈ കോൺസ്ട്രെയിൻ ലേഔട്ട് ഒന്ന് താഴത്തേക്ക് കൊണ്ടുവരാം ശ്രദ്ധിക്കുക ഞാനിത് താഴത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനോടൊപ്പം അതിന് താഴെയുള്ള ആ ഒരു ചൈൽഡ് കൂടി ഇത്തരത്തിൽ മൂവ് ആയി വന്നിട്ടുണ്ട് അതിനോട് കൺട്രോൾ സെറ്റ് അടിച്ച് അൺഡു ചെയ്തു ഇത്തരത്തിലൂടെ മൂവ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ലീനിയർ ലേഔട്ട് ഒന്ന് താഴ്ത്തി നോക്കാം ഞാനിവിടെ ലീനിയർ ലേഔട്ട് ഒന്ന് താഴ്ത്തുകയാണ് ഇനി ലീനിയർ ലേഔട്ട് താഴ്ത്തുമ്പോഴും അതിനോടനുബന്ധിച്ച് ഇതിനോട് ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ചൈൽഡ് നമുക്കിവിടെ മൂവ് ആവുന്നത് കാണാം ഞാനിവിടെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു ഇവിടെ ഞാൻ ഇത്തരത്തിൽ താഴേക്ക് കൊണ്ടുപോകുന്നു വീണ്ടും ഇനി കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം ഇത്തരത്തിൽ മൂവ് ആകുന്നതാണ് ഇത്തരത്തിൽ നമുക്ക് ഈ ചൈൽഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യാനാണ് റിലേറ്റീവ് ചെയ്യാനാണ് നമ്മൾ ഈ റിലേറ്റീവ് ലേഔട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൺട്രോൾ സെറ്റ് അടിച്ച് കൺട്രോൾ ചെയ്യുന്നു ഇനി എനിക്ക് ഈ ഒരു
ഇനി എനിക്ക് ഈ ഒരു ചൈൽഡ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പോർഷനിലേക്ക് എനിക്ക് വെക്കാൻ സാധിക്കുന്നതാണ്, ഇവിടെ നിന്നും ഇവിടേക്ക് വെക്കാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ പരസ്പരം നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്ത് ഇതിലേക്ക് കൊടുക്കാം, അതുപോലെ ഇവിടെ നിന്നും നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഓരോ ചൈൽഡിലേക്കും പരസ്പരം ഇത്തരത്തിൽ എനിക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ പരസ്പരം ഈ ചൈൽഡുകൾ തമ്മിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾ തമ്മിൽ റിലേറ്റ് ചെയ്യാനാണ് നമ്മൾ റിലേറ്റീവ് ലേഔട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മനസ്സിലായി എന്ന് കരുതുന്നു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് വർക്കുകൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്കിനി അടുത്ത അധ്യായത്തിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലേഔട്ട് ആയിട്ടുള്ള കോൺസ്ട്രെയിൻ ലേഔട്ടിനെ കുറിച്ച് പഠിക്കാം.